അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഖലഖൽ ഖൽഖ കൈഫ ഷാ വലമ്മാ ഷാ വഅഷ്ഹദു അന്ന സയ്യദനാ വമൗലാനാ മുഹമ്മദൻ സ്വലവാത്തുള്ളാഹി വസ്സലാമുഹു അലൈഹി വഅലാ ആലിഹി അജ്മഈൻ. എല്ലാ കേരള വിഷൻ ശ്രോതാക്കൾക്കും ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ദൈവദാസന്മാർക്കുണ്ടായിരിക്കേണ്ട മഹത്തായ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏറെ നാളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ ഗുണങ്ങളിൽ ഓരോന്നും സ്വായത്തമാക്കുവാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും നമ്മിൽ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി അടിമകളായി അള്ളാഹു സ്വീകരിക്കുക. ഇബാദുർ റഹ്മാൻ, പരമകാരുണികൻ്റെ ദാസന്മാരുടെ പത്താമത്തെ സ്വഭാവവിശേഷമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. അവർ വൈദാ മറു ബില്ലഹ്വി മറു കിറാമ, നിരർത്ഥകമായ നിഷ്പ്രയോജനമായ ആവശ്യമില്ലാത്ത പ്രയോജനരഹിതമായ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നവരല്ല അവർ. അവരുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ദുന്യവിയായോ ഉഹ്രവിയായോ പ്രയോജനമുള്ള ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നവരാണ്. ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് അവർ ഒരിക്കലും സമയം പാഴാക്കുകയില്ല. ഒരുപക്ഷേ കേൾക്കുമ്പോൾ ഇത് വലിയ ഒരു ഗുണമാണോ ഒരു വലിയ കാര്യമാണോ എന്ന് തോന്നാം. പക്ഷേ സംഗതി നിസ്സാരമല്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തറുക്കുഹു മാലാ യുനീഹി. ഇസ്ലാം ഒരു മനുഷ്യരിൽ നന്നായിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കുന്നു എന്നുള്ളത്. ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഈ അടുത്ത കാലത്തൊരു മത്സരം നടക്കുകയുണ്ടായി. കേരളത്തിൽ ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു മത്സരം അരങ്ങേറുക. യൂറോപ്പിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവാം. മറ്റൊന്നുമല്ല, തൻ്റെ ഭാര്യയെ ചുമലിലേറ്റിക്കൊണ്ട് ഭർത്താവ് ഓടണം, ഒരു നിശ്ചിത ദൂരം താണ്ടണം. ആദ്യമായി ഓടിയെത്തുന്നവർക്ക് വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ. കുറേ ആളുകൾ അന്ന് മത്സരത്തിനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു മുസ്ലിം ദമ്പതിമാരും ഉണ്ടായിരുന്നു. ഭാഗ്യം ഏറ്റവും അവസാനം ഓടിയെത്തിയത് മുസ്ലിം ദമ്പതികളായിരുന്നു. ആലോചിച്ചു നോക്കുക, ഭാര്യയും ഭർത്താവും അവരുടെ സ്വകാര്യത, അത് മറ്റാരും കാണാതെ അവർക്ക് അനുവദനീയമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുണ്ട്. പൊതുജനമധ്യത്തിൽ ടി വി ഫ്ളാഷുകളുടെ മുന്നിൽ ഭാര്യയെ ചുമന്നുകൊണ്ട് ഭർത്താവ് ഓടുക, എന്ത് നേട്ടമാണിതിനുണ്ടാവുക, എന്ത് ഗുണമാണിതിനുണ്ടാവുക, എന്ത് പ്രയോജനമാണുണ്ടാവുക? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. തിരുവനന്തപുരത്ത് ഒരു വിദഗ്ധനുണ്ട്, അല്ലെങ്കിൽ ഒരു ബിരുദനുണ്ട്. മണലിൽ ശില്പമുണ്ടാക്കാൻ മൂപ്പർ ബഹുമിടുക്കനാണ്. ആരെങ്കിലും മരിച്ചാൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ട ഒരു അംഗീകാരം കിട്ടിയാൽ,
തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ മണൽപ്പുറത്ത് അയാൾ അദ്ദേഹത്തിൻ്റെ മണൽ രൂപം സൃഷ്ടിക്കും. എത്രയോ മണിക്കൂറുകൾ പാടുപെട്ട് മണലിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ മരണപ്പെട്ട അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച വ്യക്തിയുടെ മണൽ ശില്പം നിർമ്മിക്കും. അവസാനം എന്തായി? ഒരുപക്ഷേ പത്രത്തിലൊരു ഫോട്ടോ വന്നേക്കാം, ടി വിയിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് മിന്നി പറഞ്ഞേക്കാം. ഏതാനും മിനിറ്റുകൾക്ക് മാത്രം പ്രയോജനമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു ദിവസത്തിൻ്റെ ഒരു വലിയ പങ്ക് പാഴാക്കി കളയുന്ന ആ മനുഷ്യനെ ഒന്ന് ആലോചിച്ചു നോക്കുക. കടൽപ്പുറത്തെ മണലിൽ ശില്പമുണ്ടാക്കി അതുവഴി പ്രശസ്തി നേടാൻ കൊതിക്കുന്ന ആ വ്യക്തി, നമ്മുടെ പ്രശസ്തി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നിരർത്ഥകമല്ലേ? നമ്മളിൽ അധികം ആൾക്കാരും പ്രശസ്തിക്ക് പിന്നാലെ ഓടുന്നതാണ്. പത്രത്തിലൊന്ന് പടം വന്ന് കാണുവാൻ, ടി വിയിലൊന്ന് പ്രദർശിപ്പിച്ച് കാണുവാൻ കൊതിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. സിനിമാ താരങ്ങളുടെയും മറ്റിൽ ജനം ഓടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രശസ്തിയാണ്. പക്ഷേ പ്രശസ്തിയുടെ നിരർത്ഥകത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യ കണ്ട ലോകപ്രശസ്തയായ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുക്ക് കോണുകളിലുള്ള എല്ലാവർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരമുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ കുഗ്രാമങ്ങളിൽ പോലും പോയിട്ട് അവിടുത്തെ കുട്ടികളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന് അവർ പോലും പറയുമായിരുന്നു. അത്രമാത്രം പ്രശസ്തി നേടിയെടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ നമുക്ക് ഈ രാജ്യത്തിനുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ കഴിഞ്ഞ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയെക്കുറിച്ച് ലോകം അത്തരത്തിൽ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല രാജ്യത്തും പല വ്യക്തികൾക്കും ഇപ്പോഴും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നറിയില്ല. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ പ്രശസ്തി മുഴുവൻ നേടിയെടുത്തിട്ട് അവസാനം എന്തായി? സ്വന്തം അംഗരക്ഷകൻ തോക്കു ചൂണ്ടിയപ്പോൾ താൻ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ വെടിയുണ്ടകൾക്ക് മുന്നിൽ വിറങ്ങലിച്ച് വീണ ഇന്ത്യയുടെ പ്രിയദർശിനിയുടെ പ്രശസ്തി അവർക്കെന്ത് പ്രയോജനം ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രശസ്തി മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്. അത് നമ്മെ ഭ്രമിപ്പിക്കും, വിസ്മയിപ്പിക്കും, ആകർഷിക്കും. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാതെയാണ് ജനങ്ങളധികവും ഈ പ്രശസ്തിയുടെ താൽക്കാലിക പബ്ലിസിറ്റിയുടെ പിന്നാലെ ഓടുക. സ്വന്തം ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം സത്യവിശ്വാസി. ഈ ലോകത്തെ ജീവിതം ഒരു താൽക്കാലിക പരീക്ഷണമാണെന്ന് ബോധ്യമുള്ളവനായിരിക്കണം സത്യവിശ്വാസി. ലോകം ഒരു പരീക്ഷണശാലയാണ്. ജീവിതം ദൈവം അവന് നൽകിയ പരീക്ഷണമാണ്. ഇവിടെ കിട്ടുന്ന ആയുസ്, സമ്പത്ത്, പ്രശസ്തി ഒക്കെ പരീക്ഷണാർത്ഥം മാത്രം ഈശ്വരൻ നൽകിയ നന്മകളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ്. അളന്നു തിട്ടപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ ഈ ഭൂമുഖത്ത് ലഭിക്കുക എന്ന് ഈശ്വരവിശ്വാസമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ അച്ചടക്കമുള്ളവനായിരിക്കണം സത്യവിശ്വാസി. പ്രവർത്തന നിരതനായിരിക്കണം സത്യവിശ്വാസി. പരീക്ഷാ ഹാളിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവന് കിട്ടുന്ന ഏതാനും മണിക്കൂറുകൾ, തൻ്റെ പരീക്ഷാ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ കിട്ടുന്ന ഏതാനും മണിക്കൂറുകൾ, അത് തൻ്റെ ഭാവി നിർണയിക്കുന്ന സമയമാണെന്ന് വിദ്യാർത്ഥിക്കറിയാം. ഈ തീക്ഷ്ണമായ ബോധനിമിത്തം ഓരോ നിമിഷവും അവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മാത്രം വിനിയോഗിക്കും. അതിനുവേണ്ടി മാത്രം അവൻ വെപ്രാളപ്പെടും. ഒരു നിമിഷം പോലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി, തൻ്റെ ഭാവിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വിദ്യാർത്ഥി ഒരിക്കലും പാഴാക്കില്ല. പരീക്ഷാ ഹാളിന് പുറത്ത് കൗതുകകരമായ പല കാഴ്ചകളും അപ്പോൾ നടക്കുന്നുണ്ടാകാം. അവൻ്റെ ശ്രദ്ധ അതിലേക്കൊന്നും പോവില്ല.
പരീക്ഷകൻ്റെ വേഷമോ സൗന്ദര്യമോ ആംഗ്യവിക്ഷേപമോ ഒന്നും അവൻ നോക്കുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആൻസർ കണ്ടെത്തുന്നതിൽ. അതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയതിന് ശേഷം അവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു, പഴയ കാര്യങ്ങൾ ഓർത്ത് ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവസാനം പരീക്ഷ തീർന്നതിൻ്റെ ബെല്ലടിക്കുമ്പോൾ ആൻസർ പേപ്പറിലൊന്നും എഴുതാതെ മടക്കി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന നഷ്ടം അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഭീമമായ നഷ്ടമാണ് ഒരു മനുഷ്യന് ഭൂമുഖത്തുണ്ടാവുക എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദാസന്മാർ തങ്ങളുടെ സമയം ആഖിറത്തിന് വേണ്ടി മാത്രം ഉപകാരമാകുന്ന കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നവരായിരിക്കും. എത്രത്തോളമെന്നാൽ ഉല്ലാസത്തിനും വിനോദത്തിനും വെറും ആഹ്ലാദത്തിനും വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ പോലും കേവലം സമയം കൊല്ലാനുള്ളതായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. കാരണം അവൻ്റെ വീക്ഷണത്തിൽ സമയം വെറുതെ കത്തിച്ച് കളയാനുള്ളതല്ല, മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഉപകാരപ്പെടുത്താനുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കാര്യങ്ങൾ കളിയായും കളികൾ കാര്യമായും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നതൊക്കെ പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അനാവശ്യങ്ങൾ ആവശ്യങ്ങളായി മാറിയിരിക്കുന്നു, ആവശ്യങ്ങൾ അനാവശ്യങ്ങളായി മാറിയിരിക്കുന്നു. വിനോദങ്ങളെ കലകൾ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്നു. വ്യർത്ഥമായ കാര്യങ്ങൾ, മിഥ്യയായ കാര്യങ്ങൾ, പാഴ്വേലകൾ, ഇതിനൊക്കെ നിർവചനം പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിപ്പോയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ, വ്യർത്ഥമായ നിഷ്പ്രയോജനമായ കാര്യങ്ങൾ എന്തോ വലിയ സംഭവമായിട്ടാണ് പലപ്പോഴും പത്രങ്ങളാവട്ടെ, മാധ്യമങ്ങളാകട്ടെ, ജനങ്ങളാകട്ടെ കണക്കാക്കുക. പ്രയോജനമുള്ള കാര്യങ്ങൾ എന്നത് ഒരു സത്യവിശ്വാസിക്ക് വളരെ ഇടുക്കമുള്ളതായി അനുഭവപ്പെടുന്ന കാലഘട്ടമാണിത്. എന്നാൽ തോന്നിയത് ചെയ്യുന്നവർക്ക് അതിൻ്റെ വൃത്തം, പ്രയോജനം എന്നുള്ളതിൻ്റെ വൃത്തം വളരെ വലുതായവർക്ക് തോന്നിയേക്കാം. മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഇന്നത്തെ സിനിമകൾ, നൃത്തങ്ങൾ, നാടകങ്ങൾ, ഗാനമേളകൾ, കഥാപ്രസംഗങ്ങൾ, ജനങ്ങൾ പല പേരുകളിൽ നടത്തുന്ന ഉത്സവങ്ങൾ, കലാപരിപാടികൾ, മാമാങ്കങ്ങൾ, ദീനിൻ്റെ പേരിൽ ചിലർ കടത്തിക്കൂട്ടിയ ദീനിൽ കടത്തിക്കൂട്ടിയ ദീനിൻ്റെ പേരിൽ അവർ നടത്തുന്ന ചടങ്ങുകൾ, മാമൂലുകൾ, ഇവയിലധികവും ലഘുവാണ്, പാഴാണ്, നിഷ്പ്രയോജനമാണ്. മനസ്സിൽ ഈമാനുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ ഇവ വർജിക്കുക തന്നെ ചെയ്യും. അവർ ഇതിലൊന്നും പങ്കെടുക്കുകയില്ല, അതിൽ താല്പര്യം കാണിക്കാറില്ല, അതിൽ ശ്രദ്ധ പതിപ്പിക്കുകയില്ല. അങ്ങനെയുള്ള സദസ്സുകളിൽ ചെന്നാൽ പ്രതിഷേധപൂർവം അവർ മാറിക്കളയും. അതാണ് ദൈവദാസന്മാർ. വൈദാ സമിയുൽ ലഗ്വ അഅ്റളു അൻഹു വഖാലു ലനാ അഅ്മാലുനാ വലകും അഅ്മാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ആഖിറത്തെ ജീവിതത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള യഥാർത്ഥ സത്യവിശ്വാസികൾ പ്രയോജനരഹിതമായ സദസ്സുകളിൽ ചെന്നാൽ അവർ അപ്പോൾ തന്നെ അവിടെ തിരിഞ്ഞു നടക്കും, മാറിക്കളയും. അവർ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി, ഞങ്ങൾ ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് സലാമുണ്ട്, വിഡ്ഢികളുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമേയില്ല. പ്രയോജനരഹിതമായ കാര്യത്തിന് ഞാനൊരു സംഭവം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അമേരിക്കയിലെ ഡക്കാട്ട എന്ന് പറയുന്ന സിറ്റിയിൽ റെബേക്ക സ്പെയ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ 3 വർഷം മുമ്പ് മക്ഡൊണാൾഡ് ഭക്ഷണശാലയിൽ നിന്നും ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു. അവരതിലൊരു പീസ് കഴിക്കാതെ ഫ്രീസറിൽ വച്ചിരുന്നു. 3 വർഷം കഴിഞ്ഞു,
ഫ്രീസറിലിരുന്ന ആ പഴകി ദ്രവിച്ച ചിക്കൻ പീസിൽ ഐസൊക്കെ പിടിച്ച് അത് വേറെ എന്തോ ഒക്കെ കോലമായി തണുത്തു മരവിച്ചത് മാറി. അപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോൾ ആ ചിക്കൻ ഫ്രൈ കണ്ടാൽ അമേരിക്കയുടെ എക്കാലത്തെയും മഹാനായ പ്രസിഡൻ്റ് ശ്രീ ജോർജ് വാഷിങ്ടൻ്റെ മുഖം പോലെയുണ്ട്, അതുപോലെ ആകൃതി മാറിയിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം റബേക്ക സ്പെയ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നെറ്റിലിട്ടു, ഫേസ്ബുക്കിലിട്ടു. ഒട്ടും താമസിച്ചില്ല, അത് വിലയ്ക്ക് വാങ്ങുവാൻ ധാരാളം ആളുകൾ റെഡിയായി. അവസാനം ആ ചിക്കൻ പീസ് അത് ലേലത്തിൽ വെച്ചു. $8,100 അതൊരുത്തൻ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ $8,100 കൊടുത്ത് ആ ചിക്കൻ പീസ് വിലയ്ക്ക് വാങ്ങിയവനെ നാം എന്ത് പേരിട്ട് വിളിക്കണം? 3 വർഷം പഴക്കമുള്ള ഒരു ചിക്കൻ പീസ്, അത് ഫ്രീസറിൽ വെച്ചതിൻ്റെ പേരിൽ ഐസ് പിടിച്ച് രൂപാന്തരം പ്രാപിച്ച് അതിനിപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ജോർജ് വാഷിങ്ടൻ്റെ മുഖത്തോട് സാദൃശ്യമുണ്ടത്രേ. $8,100 ഏതാണ്ട് 500,000 രൂപയോളം ഇന്ത്യൻ രൂപ കൊടുത്ത് അത് വിലയ്ക്ക് വാങ്ങിയവനെ എന്തു പേരിട്ട് വിളിക്കണം? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, വൈദാ മറു ബില്ലഗ്വി മറു കിറാമ, പ്രയോജനരഹിതമായ കാര്യങ്ങളുടെ സമീപത്തുകൂടി നടന്നു പോയാൽ അവരങ്ങോട്ട് മുഖം തിരിക്കുകയില്ല, തികഞ്ഞ മാന്യതയോടുകൂടി അവർ മാറിപ്പോകും. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഗോലികളി പോലെ അഹ്റോട്ട എന്ന് പറയുന്ന ഒരു കായ കൊണ്ട് ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരം ആരവത്തോടെ ബഹളത്തോടെ അട്ടഹാസങ്ങളോടെ കുട്ടികൾ തിമിർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അല്പനേരം ആ കുട്ടികളെ ഇങ്ങനെ സങ്കടത്തോടുകൂടി നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു ബാലൻ അകന്നു മാറി ആ കുട്ടികളെ നോക്കി ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു സാവധാനം ആ ബാലനെ സമീപിച്ചു. ഇത് ചോദിച്ചു, മോനെ, എന്താണ് ആ കുട്ടികളൊക്കെ കളിക്കുന്നത് പോലെ നിനക്കും കളിച്ചുകൂടെ? നീ എന്താണിങ്ങനെ ദുഃഖിച്ച് മാറിയിരിക്കുന്നത്? എന്താണ് ആ കുട്ടികൾ നിന്നെ കളിക്കാൻ കൂട്ടുന്നില്ലേ? വേണമെങ്കിൽ ഞാൻ അവരോട് ശുപാർശ ചെയ്യാം, നിന്നെക്കൂടി അവർ കളിപ്പിക്കട്ടെ. എന്താണ് നിനക്ക് കളിക്കാൻ താല്പര്യമില്ലേ? അവരെപ്പോലെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നിനക്ക് തോന്നുന്നില്ലേ? ആ കുട്ടി പറഞ്ഞു, ഉപ്പ, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, എൻ്റെ വീട്ടിൽ ഉമ്മ അടുപ്പിൽ വിറക് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ വിറക് കമ്പുകൾ വയ്ക്കും, ആ വിറക് കമ്പുകൾക്ക് തീപിടിപ്പിക്കാനായി ചെറിയ കൊള്ളികൾ, ചെറിയ ചീളുകൾ അവയ്ക്കിടയിൽ തിരികെ വെച്ച് തീ കൊടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖൂദുഹന്നാസു വൽ ഹിജാറ, നാളെ നരകത്തിൽ കത്തിക്കപ്പെടുക മനുഷ്യരും പാറകളും മാത്രമായിരിക്കും. പാപികളായ മുഴുവൻ മനുഷ്യരെയും നരകത്തിയിലിട്ട് അല്ലാഹു കത്തിക്കും. ഈ ലോകത്തെ മഹാപർവ്വതങ്ങൾ, മഹാമേരുക്കൾ, പാറകളെ മുഴുവനും അല്ലാഹു തആല നരകത്തിലിടും. ഞാൻ ആലോചിക്കുകയായിരുന്നു, വലിയ വലിയ ആളുകളെ, മഹാപാപികളെ അല്ലാഹു നരകത്തിലിട്ട് കത്തിക്കുമ്പോൾ അവർക്ക് തീപിടിപ്പിക്കാനായി ഞങ്ങളെപ്പോലുള്ള കുട്ടികളെ അല്ലാഹു ഉപയോഗിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ കുട്ടികൾ കളിച്ച് ചിരിച്ച് തിമിർത്ത് ആഹ്ലാദിക്കുന്നു. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അഫ ഹസിബുത്തും മന്നമാ ഖലഖനാകും അബസ വാന്നക്കും ഇലൈനാലാ തുർജഊൻ, ജനങ്ങളെ, നിങ്ങളെ നാം ഭൂമിയിൽ വൃഥാ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭൂമിയിലേക്ക് നിങ്ങളെ നാം അയച്ചത്, നിങ്ങൾക്കൊരു ജീവിതം, ഒരു ആയുഷ്കാലം നാം തന്നത്, അത് പാഴായിട്ട് ശ്രദ്ധയില്ലാതെ വെറുതെ തന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാന്നക്കും ഇലൈനാലാ തുർജഊൻ, അവസാനം നിങ്ങളെ എന്നിലേക്ക് മടക്കുകയും ഞാൻ ഈ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ ചോദ്യം ചെയ്യുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കെന്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യം വന്നില്ല? ഈ ആയത്തിനെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു
അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികളോടൊപ്പം കളിക്കാതെ ഞാൻ മാറിയിരിക്കുന്നതെന്ന് ആ കുഞ്ഞ് പറഞ്ഞതായി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയും അദ്ദേഹം അതേക്കുറിച്ച് വളരെ ശക്തമായി ചിന്തിക്കുകയും ആലോചിക്കുകയും വളരെ ഉൾനടുക്കമുണ്ടാവുകയും ചെയ്തു. നാമും പാഴായ കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധ തിരിക്കണം. ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകി സമയം കളയാതെ പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ മുഴുകി സമയം ചിലവാക്കുവാൻ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഈ എപ്പിസോഡിലെ സംശയം ജുനൈദ് പള്ളിക്കലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ്: ഖുർആൻ ഷരീഫിൻ്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് ഒരു പ്രാസംഗികൻ പറയുകയുണ്ടായി, ഇത് ശരിയാണോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹു നമുക്ക് തന്നത് നാം അത് മനസ്സിലാക്കാനാണ്. മനസ്സിലാക്കുക തന്നെ വേണം. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു കത്ത് തന്നിട്ട് ആ കത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നില്ല, നിങ്ങളതിൻ്റെ ആശയം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എനിക്കെത്ര വിഷമവും ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഓരോ മുസൽമാനും പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങളും അത് ശ്രദ്ധിക്കണം. കാരണം ലോക ജനതയ്ക്കായി അള്ളാഹു നൽകിയ മഹാഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് അറബി ഭാഷയിലാണ്. അതിൻ്റെ അർത്ഥം ഇഷ്ടംപോലെ ട്രാൻസ്ലേഷനുകൾ, തർജ്ജമകൾ ഇന്ന് എല്ലാ ഭാഷകളിലും കിട്ടാനുണ്ട്. അർത്ഥം ഒരു ഗുരുമുഖത്ത് നിന്നോ തർജ്ജമകൾ നോക്കിയോ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യൽ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു വസ്തുത, അർത്ഥം അറിയാതെ ഓതിയാലും അള്ളാഹു അതിന് പ്രതിഫലം തരും, പാരായണത്തിൻ്റെ കൂലി കിട്ടും. പക്ഷേ അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു കൂടുതൽ അറിയാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഇനിയും ഞങ്ങൾക്ക് എഴുതണം. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. അൽഹംദുലില്ലാ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസം അവസാനത്തോടുകൂടി ഈ വിനീതൻ ശ്രീലങ്കയിലേക്ക് യാത്ര പോകുന്നു. 4 ദിവസത്തെ പ്രോഗ്രാമാണ്. ആദി പിതാവായ ആദം അലഹിസ്സലാം സ്വർഗത്തിൽ നിന്നും വന്നിറങ്ങിയ ആദം മല, പുണ്യമേറിയ ജീലാനി മല, കൊളംബോ, കാൻഡി എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ 4 ദിവസത്തേക്കുള്ള പാക്കേജ് 35,000 രൂപയാണ്. താല്പര്യമുള്ളവർ 9746968177 ഈ നമ്പറിൽ ബന്ധപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവിടെ നിന്നുള്ള ബർക്കത്ത് നേടിയെടുക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.